Hello, greetings from Cian Infotech. Cian Infotech is software development, website development, e-commerce in the training as well as production services areas. Here we have free training sessions, basics programming, basics free training sessions provided in the first session. So first session is the first question I turn to the programming. What is programming? This programming is a question I padikina with the article or choice, BTEC or MCA karoda, equal to the choice, what is programming? Computer science padikina base engineers in order choice. Question will answer pala question pala article in the Nikitila programming and the answer. Okay. വളരെ സിമ്പിളാണ്. ഒരു പ്രോബ്ലത്തെ അൽഗോരിതം ഉപയോഗിച്ച് സോൾവ് ചെയ്യുകയും ആ സോൾവ് ചെയ്ത അൽഗോരിതത്തെ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സിനെയാണ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. സിമ്പിളി നമ്മൾ പറയാൻ ഒരു പ്രോബ്ലത്തെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജാക്കി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ച് ഒരു പ്രോഗ്രാമാക്കി കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. പ്രോബ്ലത്തെ കൺവേർട്ട് ചെയ്യുന്നു, പ്രോബ്ലത്തെ പ്രോഗ്രാം ഉപയോഗിച്ച് സോൾവ് ചെയ്യുന്നു, പ്രോബ്ലത്തെ അൽഗോരിതം ഉപയോഗിച്ച് സോൾവ് ചെയ്യുന്നു. ആ പ്രോസസ്സിനെയാണ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്നത് പ്രോഗ്രാമിംഗ് അല്ല, കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഒരു പാർട്ട് മാത്രമാണ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ഓൾഡൻ ഡേയ്സിൽ നമ്മൾ ടെൻത്ത് സ്റ്റാൻഡേർഡിലൊക്കെ നമ്മൾ പഠിച്ച കാര്യമാണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഇൻപുട്ട് ഡിവൈസും പ്രോസസ്സിംഗ് യൂണിറ്റും ഔട്ട്പുട്ട് ഡിവൈസും കൂടി കൂടിച്ചേർന്നാണ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞ് കേട്ടിട്ടുണ്ട്, നമ്മൾ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻപുട്ട് ഡിവൈസസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡിവൈസസ് ഏതൊക്കെയാണെന്നും കീബോർഡ് മൗസ് ഇതൊക്കെ നമുക്ക് അറിയാം. ഔട്ട്പുട്ട് ഡിവൈസ് എന്താണെന്ന് അറിയാം, പ്രോസസ്സിംഗ് യൂണിറ്റുകൾ എന്താണെന്ന് അറിയാം, വീണ്ടും പറയുന്നില്ല. അപ്പോൾ ഒരു കമ്പ്യൂട്ടറിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് ഇതുതന്നെയാണ്. എന്തെങ്കിലും ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അതിന് കുറച്ച് ഇൻപുട്ടുകൾ സ്വീകരിക്കും, ആ ഇൻപുട്ടുകൾ ഉപയോഗിച്ചിട്ട് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യും, ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഔട്ട്പുട്ടുകൾ പ്രൊവൈഡ് ചെയ്യും. യഥാർത്ഥത്തിൽ കമ്പ്യൂട്ടറിൻ്റെ വർക്കിംഗ് അറിഞ്ഞാൽ മാത്രമേ നല്ലൊരു പ്രോഗ്രാമിംഗ് ചെയ്യാൻ പറ്റൂ. ഫോർ എക്സാമ്പിൾ നമ്മൾ രണ്ട് നമ്പർ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ രണ്ട് നമ്പറുകളെ ഇൻപുട്ടായി സ്വീകരിക്കാനും ആ രണ്ട് നമ്പർ ആഡ് ചെയ്യാനും ആഡ് ചെയ്ത രണ്ട് നമ്പറെ ഔട്ട്പുട്ടായി കൊടുക്കാനുമുള്ള കോഡുകൾ എഴുതുക എന്നുള്ളതാണ് പ്രോഗ്രാമിംഗ്. അതാണ് പ്രോബ്ലം. ആ പ്രോബ്ലത്തിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സോൾവ് ചെയ്തു. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റീഡ് ടു ഇൻപുട്ട് നമ്പേഴ്സ്, സെക്കൻഡ് പ്രോബ്ലം ആഡ് ടു നമ്പേഴ്സ്, തേർഡ് പ്രോബ്ലം പ്രിൻറ്റ് ടു നമ്പേഴ്സ്. ദാറ്റ് ഈസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോബ്ലം സോൾവിങ്. ഈ പ്രോസസ്സാണ് പ്രോഗ്രാമിംഗ്. ഓക്കെ, ഗുഡ്. ലെറ്റ്സ് ഗോ ടു അനദർ സ്ലൈഡ്. വൈ പ്രോഗ്രാമിംഗ് ഈസ് ഇമ്പോർട്ടൻ്റ്. പ്രോഗ്രാമിംഗ് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ള ക്വസ്റ്റ്യന്, ഹിയർ സ്റ്റീവ് ജോബ്സിൻ്റെ ഒരു ക്വോട്ട് ഉണ്ട്, എവ്രി വൺ ഷുഡ് നോ ഹൗ ടു പ്രോഗ്രാം എ കമ്പ്യൂട്ടർ ബിക്കോസ് ഇറ്റ് ടീച്ചേഴ്സ് യു ഹൗ ടു തിങ്ക്. നമ്മൾ എല്ലാ വ്യക്തികളും പ്രോഗ്രാമിംഗ് പഠിച്ചിരിക്കണമെന്നും ആ പഠിക്കുന്നത് കൊണ്ട് നമുക്ക് തിങ്ക് ചെയ്യാനുള്ള കഴിവിനെ കപ്പാസിറ്റി ഉയർത്താൻ സാധിക്കുമെന്നും സ്റ്റീവ് ജോബ്സ് പറയും. ഈ ക്വസ്റ്റ്യന് ഈ ആൻസർ പറയുന്നതിൻ്റെ മുമ്പ് ചോദിക്കുന്ന ഇവിടെ കൊമേഴ്സിൻ്റെ പ്രൊഫഷണൽസ് ഉണ്ടാവും, അക്കൗണ്ടിങ് പഠിക്കുന്നവരുണ്ടാവും, മറ്റുള്ള ഏരിയകൾ മൾട്ടിമീഡിയ ചെയ്യുന്നുണ്ടാവും, അങ്ങനെ ഒരുപാട് ഏരിയകളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ഈ വീഡിയോ കാണാൻ സാധ്യതയുണ്ട്. ഞാൻ ഭാഗവതത്തിന് പറയല്ല, യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒരു അക്കൗണ്ടൻസ് ശരിക്കും ആർട്ട് കോഡായിട്ട് അയാൾ ചെയ്യണമാതിരി എല്ലാ ലെഡ്ജറും ജേണലും എഴുതി തയ്യാറാക്കി അക്കൗണ്ടിങ് ചെയ്യുന്നില്ല. അവരെന്താണ് കമ്പ്യൂട്ടറിൽ ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ് അക്കൗണ്ടിങ് ചെയ്യുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ അയാളുടെ ജോലിയെ ഓട്ടോമേറ്റ് ചെയ്യുകയാണ് കമ്പ്യൂട്ടർ. ആ കമ്പ്യൂട്ടർ ഓട്ടോമേറ്റ് ചെയ്യുമ്പോൾ ആ പ്രോഗ്രാം എഴുതിയ വ്യക്തി സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് ശരിക്കും യഥാർത്ഥത്തിൽ എന്ത് സിങ്ക് ചെയ്തിട്ടുള്ളത്, ഈ കമ്പ്യൂട്ടറിലെ അക്കൗണ്ടിങ് എങ്ങനെയാണെന്നും അതിനെക്കുറിച്ചുള്ള ഇന്നറായിട്ടുള്ള വർക്കുകളും അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് തിങ്ക് ചെയ്യുകയും ഡീപ്പായിട്ട് അതിനെ സോൾവ് ചെയ്യുകയും ചെയ്ത വ്യക്തി ഈ പ്രോഗ്രാമേഴ്സാണ്. അപ്പോൾ ഒരു പ്രോബ്ലത്തിനെ ഡീപ്പായിട്ട് അന്വേഷിക്കാനും ഡീപ്പായിട്ട് തിങ്ക് ചെയ്യാനും സാധിക്കുന്നത് പ്രോഗ്രാമേഴ്സിനാണ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിനാണ്. ബാക്കിയുള്ളവരെല്ലാം സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ഉണ്ടാക്കിയെടുത്ത പ്രൊഡക്റ്റിനെ യൂസ് ചെയ്ത് അവരുടെ വർക്കിനെ ഓട്ടോമേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളുടെ ഇടയിൽ തന്നെ ഒരു പ്രോഗ്രാമേഴ്സിനെ കുറിച്ചുള്ളൊരു തെറ്റായ ധാരണയുണ്ട്. പ്രോഗ്രാമേഴ്സ് എന്ന് പറയുന്നത് ലൈഫിന് വല്യാതെ കെയർ ചെയ്യാത്ത ആളുകളാണ്, അവരുടെ ലൈഫ് ഭയങ്കര ഫെയിലിയറാണ്, അങ്ങനത്തെ കുറേ ഒരു തെറ്റിദ്ധാരണകൾ അത് എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചുള്ള ഓരോ ധാരണകളുണ്ട്.
അതിനെയൊക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പ്രോഗ്രാമേഴ്സ് എന്ന് പറയുന്നത് ഒരു ബെസ്റ്റ് പ്രോഗ്രാമറിൻ്റെ ഏറ്റവും ബെസ്റ്റ് എബിലിറ്റി എന്ന് പറയുന്നത് പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള കഴിവാണ്. ഇപ്പോൾ ആര് ചോദിച്ചാലും ഞാൻ പറയുന്നതാണ് പ്രോഗ്രാമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ഫസ്റ്റ് ക്വാളിറ്റി പ്രോബ്ലം സോൾവിങ് ആണ്. പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ സാധിക്കുന്ന ആളാണ് ബെസ്റ്റ് പ്രോഗ്രാമർ. ഒരു നല്ല പ്രോഗ്രാമർ ഒരിക്കലും ലൈഫിൽ നിന്ന് ഫെയിലാവില്ല. നല്ല പ്രോഗ്രാമർക്ക് പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ സാധിക്കും. പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ സാധിക്കുന്ന ഒരാൾ ലൈഫിൽ വരുന്ന പ്രോബ്ലത്തിനും സോൾവ് ചെയ്യാൻ സാധിക്കും. വളരെ ഈസിയായി, വളരെ എളുപ്പ വഴിയിലൂടെ, വളരെ കാമായിട്ട് അദ്ദേഹത്തിന് പ്രോബ്ലത്തിന് സോൾവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നല്ലൊരു എഞ്ചിനീയർ ഒരിക്കലും ലൈഫിനെ ഫെയിലിയർ ആക്കുന്ന വ്യക്തിയാവില്ല. അയാൾ ലൈഫിനെയും ജോലിയെയും എല്ലാത്തിനെയും ഈസിയായിട്ട് സോൾവ് ചെയ്യാൻ സാധിക്കുന്ന ആളായിരിക്കും. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ആരെങ്കിലും അത്തരത്തിൽ ലൈഫ് ഫെയിലായിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, ദേ ആർ നോട്ട് എ ഗുഡ് പ്രോഗ്രാമർ. അവർ നല്ല പ്രോഗ്രാമറല്ല. അയാൾക്ക് സോൾവ് ചെയ്യാൻ സാധിക്കുന്നില്ല, അയാൾക്ക് പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഇറ്റ്സ് നോട്ട് എ ഗുഡ് പ്രോഗ്രാമർ. ഓക്കെ, അപ്പോൾ പ്രോഗ്രാമേഴ്സ് എന്ന് പറയുന്നത് നന്നായി തിങ്ക് ചെയ്യാൻ കഴിയുന്ന ആളാണ്, പ്രോബ്ലത്തിന് നന്നായി സോൾവ് ചെയ്യാൻ സാധിക്കുന്ന ആളാണ്, നല്ല ക്ഷമയുള്ള ആളാണ്. ഈ മൂന്ന് ക്വാളിറ്റീസും പ്രോഗ്രാമർക്ക് അത്യാവശ്യമാണ്. ബേസിക് ക്വാളിറ്റീസ് ആണ് ഇതെല്ലാം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓട്ടോമേറ്റ് യുവർ വർക്ക്സ്. നമ്മൾ ഇടയ്ക്ക് ഞാൻ ഒരു വ്യക്തിയെ പരിചയപ്പെട്ടു. എനിക്ക് എം ബി എ കഴിഞ്ഞ്, എം ബി എ ഫിനാൻസ് കഴിഞ്ഞൊരു വ്യക്തിയാണ്. എം ബി എ ഫിനാൻസ് കഴിഞ്ഞിട്ട് 5 വർഷങ്ങളായിട്ട് നല്ലൊരു ജോബിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഞാനങ്ങനെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ഇൻഡസ്ട്രിയിലാണ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണെന്ന് പറഞ്ഞപ്പോൾ ഇയാളെ ചിരിച്ചു. അത് ചിരിച്ചു ഞാൻ പറഞ്ഞു, എന്താ നിങ്ങളെ ചിരിച്ചത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ചെറുപ്പത്തിൽ എനിക്ക് പ്രോഗ്രാമിംഗ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അദ്ദേഹം ഞാൻ അന്ന് സി എന്ന ലാംഗ്വേജ് പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ കൊമേഴ്സിലേക്ക് തിരിഞ്ഞു. കൊമേഴ്സിന് ശേഷം എം ബി എടുത്തു. ഓക്കെ, എം ബി എടുത്തതിന് ശേഷം ജോലിക്ക് കയറി. ആ ടൈമിലാണ് എൻ്റെ ജോലികൾ എനിക്ക് ചെയ്ത് തീർക്കാൻ ഭയങ്കര ടൈം കൺസ്യൂമിങ് ആയി. അത് വർക്ക് ലോഡ് കൂടിയ സമയത്താണ് ഞാൻ ഈ പ്രോഗ്രാമിംഗ് എന്ന കൺസെപ്റ്റിനെ കുറിച്ച് അന്ന് തിങ്ക് ചെയ്യുന്നത്. പിന്നീട് പൈത്തൺ എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഞാൻ പെട്ടെന്ന് പഠിച്ചെടുക്കുകയും എൻ്റെ വർക്കുകളെ ഞാൻ തന്നെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കി ഓട്ടോമേറ്റ് ചെയ്യുകയും ചെയ്തു. ഇൻ്റർനെറ്റിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യാനുള്ള വർക്കുകൾ പൈത്തൺ ഉപയോഗിച്ച് ഞാൻ കളക്ട് ചെയ്യും. ഗ്രാഫ്സുകൾ അത് ആ ഡാറ്റകൾ ഉപയോഗിച്ച് തന്നെ ഗ്രാഫ് ചെയ്യും. അപ്പോൾ എൻ്റെ കമ്പ്യൂട്ടേഴ്സ് തന്നെ എൻ്റെ വർക്കിൻ്റെ 70% ചെയ്തു. അത് എനിക്ക് ഒരുപാട് ടൈം റിലാക്സ് ചെയ്യാൻ കിട്ടി. ഒരുപാട് ടൈം ഞാനിപ്പോൾ റിലാക്സ് ചെയ്യുന്നു. അപ്പോൾ ആ വാക്കുകൾ ഞാനിപ്പോൾ പറയുന്നത് എന്തിനാ വെച്ചാൽ, എല്ലാ പ്രൊഫഷണൽസും എല്ലാ ജോലി ചെയ്യുന്നവരും പ്രോഗ്രാമിംഗ് പഠിച്ചിരിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അത് പഠിച്ചിരിക്കണമെന്ന് പറയാൻ വേണ്ടിയിട്ട് ഇത് വീണ്ടും പറയുന്നു എങ്കിൽ, എല്ലാവരും, എവ്രി വൺ ഷുഡ് ലേൺ പ്രോഗ്രാമിംഗ്. നമുക്ക് ഒരുപാട് ടാസ്കുകളുണ്ട്, ഒരുപാട് ടൈം കൺസ്യൂമിങ് ആയ ടാസ്കുകൾ നമ്മൾ ഓഫീസ് ചെയ്ത് തീർക്കാണ്ട്, രാവിലെ തൊട്ട് പോയി 4 വരെ ചെയ്താലും തീരാത്ത ടാസ്കുകളുണ്ട്. ഈ ടാസ്കുകളൊക്കെ ഓട്ടോമേറ്റ് ചെയ്യാൻ നമുക്ക് കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഒരു തിയറി പ്രകാരം പറയുന്നത് വെച്ചാൽ, റിപ്പീറ്റിംഗ് ആയി വരുന്ന എല്ലാ വർക്കുകളെയും നമ്മൾ ഓട്ടോമേറ്റ് ചെയ്താൽ അതായിരിക്കും ബെസ്റ്റ് എന്ന്. അപ്പോൾ റിപ്പീറ്റിംഗ് ആയി വരുന്ന ടാസ്കുകൾ നമ്മൾ വീണ്ടും റിപ്പീറ്റിംഗ് ആയി ചെയ്യുന്നതിന് പകരം അതിനെ ഓട്ടോമേറ്റ് ചെയ്താൽ അത് കമ്പ്യൂട്ടർ തന്നെ ചെയ്തോളും ആ വർക്കുകൾ. അത് ചെയ്യാൻ നമ്മൾ അന്വേഷിക്കാൻ ആവശ്യമില്ല. അപ്പോൾ എല്ലാ പ്രൊഫഷണൽസും പ്രോഗ്രാമിംഗ് പഠിച്ചാൽ അവരുടേതായ വർക്കുകൾ സോൾവ് ചെയ്യാനായി അവർക്ക് തന്നെ കോഡ് എഴുതാം. ആ കോഡ് ഉപയോഗിച്ച് അവരുടെ വർക്കിൻ ടൈം കുറയ്ക്കാം. ദേ ക്യാൻ റിലാക്സ് ടു മച്ച്. 10 hours വർക്ക്, 2 hours അല്ലെങ്കിൽ 3 hours ബാക്കി ടൈം റിലാക്സ് ചെയ്യാം. സോ ലേണിംഗ് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ആവശ്യമാണ്, എല്ലാ ജോലിക്കാരുടെയും ആവശ്യമാണ്. അതുവഴി നമ്മളുടെ കമ്പ്യൂട്ടേഴ്സിനെ നമുക്കിഷ്ടമുള്ള സോഫ്റ്റ്വെയർസ് ഉണ്ടാക്കി നമുക്കിഷ്ടമുള്ള രീതിയിൽ നമുക്കതിനെ ഓട്ടോമേറ്റ് ചെയ്യാൻ സാധിക്കും. എന്തെന്ന് ഒരു തമാശ കേട്ടതാണ്, നമുക്ക് ജോലി ചെയ്യാതെ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനവും കണ്ടുപിടിച്ചിട്ടില്ലല്ലോ. എല്ലാ കാര്യത്തിലും ജോലി ചെയ്താലല്ലേ പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലിയെ ഓട്ടോമേറ്റ് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് ജോലി ചെയ്യാതെ തന്നെ ക്യാഷ് ഉണ്ടാക്കാം. കമ്പ്യൂട്ടർ ഓൾറെഡി ഒരു മെഷീനാണ്. ആ മെഷീന് ഏത് രീതിയിൽ അതിനെ ഉപയോഗിക്കുന്നു, അത് രീതിയിൽ നമുക്ക് ഫ്രീ ആകാം. ഉദാഹരണത്തിന് നിങ്ങളൊരു ഫിനാൻഷ്യൽ അനലൈസറാണ്. നിങ്ങളുടെ സ്റ്റോക്കിൽ വരുന്ന ചേഞ്ചസിനെ ഓടി ചേഞ്ച് ചെയ്തിട്ട് ആ സ്റ്റോക്സിൽ വരുന്ന ഗ്രാഫ് ഉണ്ടാക്കി ഗ്രാഫിനെ നമുക്ക് മറ്റുള്ള മാനേജേഴ്സിന് സെൻഡ് ചെയ്യുകയാണ് നിങ്ങളുടെ ജോലി. ഈ ഇതിനെ ഓട്ടോമേറ്റ് ചെയ്യാൻ നിങ്ങൾക്കൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ സാധിച്ചാൽ ഓട്ടോമാറ്റിക്കലി ഈ വരുന്ന സ്റ്റോക്കിൽ വരുന്ന ചേഞ്ചസ് റീഡ് ചെയ്യുകയും ആ റീഡ് ചെയ്തത് ഗ്രാഫാക്കുകയും ഗ്രാഫാക്കുന്നത് ഇമെയിലായി സെൻഡ് ചെയ്യുകയും ചെയ്യുന്ന ഓപ്ഷൻസ് നമുക്ക് പൈത്തണിലോ PHPയിലോ ഏത് ലാംഗ്വേജ് വെച്ചും ചെയ്യാൻ പറ്റും. ദാറ്റ് ടൈംസ് യു ആർ ഫ്രീ.
അത് ഓട്ടോമാറ്റിക്കലി അത് കമ്പ്യൂട്ടർ അങ്ങനെ ചെയ്ത് വെക്കോളും. അപ്പോൾ ഈയൊരു പ്രോസസ്സ് നമുക്ക് അറിഞ്ഞാൽ നമ്മൾക്ക് ചെയ്യാൻ നമുക്ക് ചെയ്യേണ്ട ജോലികളെല്ലാം നമുക്ക് ആരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റും? കമ്പ്യൂട്ടറിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റും. നമ്മൾ തന്നെ ഫ്രീ ആയിട്ട് നമുക്ക് ഫ്രീ ആയി കാര്യങ്ങൾ ചെയ്യാനും നമുക്ക് ഫ്രീ ആയി റിലാക്സ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഈ എല്ലാവരും പഠിക്കേണ്ട ഒരു കാര്യമാണ് പ്രോഗ്രാമിംഗ്. ഹൗ ടു ലേൺ പ്രോഗ്രാമിംഗ്, ആൻസർ ക്വസ്റ്റ്യൻ. ഇത് എന്ത് പറഞ്ഞത് എത്തപ്പോൾ ഒരിക്കൽ ഞാനൊരു ട്രെയിനിങ് സെഷനിൽ പോയ സമയത്ത് ഇങ്ങനെ പറഞ്ഞു, ഇത് ഇങ്ങനെ പഠിച്ചിരിക്കണം, ഇങ്ങനെ പഠിച്ചിരുന്നാൽ നിങ്ങൾക്ക് വളരെ ഈസിയാണ്. ഓക്കെ ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എങ്ങനെ പഠിക്കാം, ഈസിയാണോ? ഞാൻ പറഞ്ഞു ഈസി അല്ല. എത്ര ദിവസം? ഓക്കെ, ഒരു 3 മാസം അത് പറ്റില്ല കേട്ടോ. യെസ്, ഒരു 3 മന്ത്സ് എങ്കിലും നമുക്ക് സ്പെൻഡ് ചെയ്യാൻ സാധിക്കണം പ്രോഗ്രാമിംഗ് പഠിക്കണമെങ്കിൽ. ഒരു 10 ദിവസം കൊണ്ട് ഒരു നല്ല പ്രോഗ്രാമിംഗ് പഠിക്കാനോ 15 ദിവസം കൊണ്ട് പ്രോഗ്രാമിംഗ് പഠിക്കാനോ പറ്റില്ല. നമുക്ക് വേണമെങ്കിൽ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കാം. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമുക്കൊരു 7 ഡേയ്സ് 10 ഡേയ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കാം. ഇടയ്ക്ക് ഞാൻ +2 പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് 8 hours കൊണ്ട് C++ എന്ന ലാംഗ്വേജ് കംപ്ലീറ്റ് പഠിപ്പിച്ചു കൊടുത്തു. C++ എന്ന ലാംഗ്വേജ് പഠിപ്പിച്ചു കൊടുത്തു എനിക്ക്, അതായത് ആ കുട്ടിക്ക് പ്രോഗ്രാമിംഗ് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഒരു ലാംഗ്വേജ് പഠിക്കലും പ്രോഗ്രാമിംഗ് പഠിക്കലും രണ്ടാണ്. പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ പഠിക്കലാണ്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് അതിനുള്ള ഒരു ടൂള് പഠിക്കലാണ്. ഉദാഹരണത്തിന് നമുക്ക് നന്നായിട്ട് വീട് വയ്ക്കാനുള്ള കട്ടകൾ അടുക്കി വയ്ക്കാൻ പഠിക്കാമെന്നിരിക്കാം. ഈ കട്ടകളെ അടുക്കി വെച്ചിട്ട് അടുക്കി വയ്ക്കുന്ന ഒരാൾക്ക് ഒരു വീടുണ്ടാക്കാൻ കഴിഞ്ഞോണമെന്നില്ല. ചിലപ്പോൾ അയാൾ വീടുണ്ടാക്കിയ ചിലപ്പോൾ ഒരു മതിലായി മാറിയേക്കാം, അതിലൊരു തൂണായി മാറിയേക്കാം, എന്തായി മാറിയേക്കാം. അതേപോലെ തന്നെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിച്ചതുകൊണ്ട് ഒരു പ്രോഗ്രാമർ ഉണ്ടാവില്ല. ഓക്കെ, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇസ് എ ടൂൾ. ആ ടൂൾ ഉപയോഗിച്ചോ ഉപയോഗിക്കാതെയോ നമുക്ക് പ്രോഗ്രാമിംഗ് ചെയ്യാം. ടൂള് ഉപയോഗിക്കാതെ പ്രോഗ്രാമിംഗ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒരു ടൂള് മാത്രമാണ്. നമുക്ക് മറ്റും പല ടൂളുകളുണ്ട്. ഓട്ടോ കോഡ് ജനറേറ്ററായിട്ടുള്ള UML ഡയഗ്രത്തിന് ഓട്ടോ കോഡ് ജനറേറ്റേഴ്സ് ടൂളുകളുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള ഒരുപാട് ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ഓപ്പൺ ആയിട്ടുള്ള ടൂൾസുകളുണ്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അറിയാതെ തന്നെ പ്രോഗ്രാമിംഗ് ചെയ്യുന്നത്. പക്ഷേ ഒരു പ്രോഗ്രാമിംഗ് ചെയ്യണമെങ്കിൽ അത്യന്താപേക്ഷിതമായിട്ട് അറിയേണ്ട കാര്യം പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ അറിയണം, പ്രോബ്ലം എന്താണെന്ന് അറിയണം, പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ അറിയണം. ഈ രണ്ട് കാര്യങ്ങളും അറിയാതെ പ്രോഗ്രാമിംഗ് ചെയ്യാൻ കഴിയില്ല. പ്രോഗ്രാമിംഗ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടൂള് മാത്രമാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അപ്പോൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് പഠിക്കുന്ന സമയത്ത് നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്കുകൾ ഒന്നാണ് മിസ്റ്റേക്സ് തന്നെയാണ് ഏറ്റവും വലിയ മിസ്റ്റേക്സ്. നമുക്ക് എറേഴ്സ് ഉണ്ടാകാം. ഈ എറേഴ്സുകൾ സോൾവ് ചെയ്താണ് നമുക്ക് പ്രോഗ്രാമിംഗ് പഠിക്കാൻ പറ്റുള്ളൂ. നമ്മളൊരു കോഡിംഗ് ചെയ്യുന്ന സമയത്ത് 15 എറർ 16 എറർ 18 എറർ വന്നു കഴിഞ്ഞാൽ അത് കണ്ടിട്ട് തളർന്നു പോകുന്ന പ്രോഗ്രാമേഴ്സിനല്ലേ സ്റ്റുഡൻസ് ഉണ്ട്. ഒഫ്കോഴ്സ് 18 എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 ലേണിംഗ് നിങ്ങൾക്ക് നടത്തും. ആ 18 എറേഴ്സിനെ നിങ്ങൾ സോൾവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 18 കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയെന്ന് നടത്തും. അപ്പോൾ ഓരോ മിസ്റ്റേക്സുകളും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ അധ്യാപകർ തരുന്ന പ്രോഗ്രാം കോഡുകൾ അതേപോലെ കറക്റ്റായിട്ട് എഴുതി ഒരു എററും ഇല്ലാത്ത ഉണ്ടാക്കുന്ന പ്രോഗ്രാമേഴ്സ് ആരും നല്ല പ്രോഗ്രാമേഴ്സ് ആയിട്ടില്ല. കാണാതെ പഠിച്ചുകൊണ്ടുവന്ന് പ്രോഗ്രാം ചെയ്യുന്ന ആളുകളും നല്ല പ്രോഗ്രാമേഴ്സ് ആയിട്ടില്ല. പ്രോഗ്രാമേഴ്സ് എന്ന് പറഞ്ഞാൽ യു ഷുഡ് മേക്ക് മിസ്റ്റേക്സ്. മിസ്റ്റേക്സുകളിൽ നിന്ന് മാത്രമേ ഒരു നല്ല പ്രോഗ്രാമർ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ മിസ്റ്റേക്സുകൾ തന്നെയാണ് നിങ്ങളെ പ്രോഗ്രസ് ചെയ്യുന്നത്. സോ കാം ആൻഡ് ക്വയറ്റ് ലേൺ പ്രോഗ്രാമിംഗ് ബൈ മേക്കിംഗ് മിസ്റ്റേക്സ്. മിസ്റ്റേക്സുകൾ ഉണ്ടാക്കി തന്നെ പ്രോഗ്രാമിംഗ് പഠിക്കുക. അതുകൊണ്ടാണ് ഡീബഗിങ് ഈസ് ദ ബെസ്റ്റ് വേ ടു ലേൺ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ഡീബഗിങ്, തെറ്റുകൾ തിരുത്തുക എന്നുള്ളതാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കാനുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നതിന് കാരണം മിസ്റ്റേക്സുകളെ സോൾവ് ചെയ്യാൻ നമുക്ക് പറഞ്ഞിരിക്കണം. അപ്പം പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എറേഴ്സ് ഉണ്ടാവാം. ലോജിക്കലല്ല സിൻടാക്സിലെ എറർ ഉണ്ടായേക്കാം. ആ എററുകളെ തിരുത്തി സോൾവ് ചെയ്ത് മുന്നോട്ട് പോവുക. ആ എറേഴ്സുകൾ തന്നെയാണ് നിങ്ങളെ പഠിക്കാനുള്ള ടൂൾ. ആ എറേഴ്സ് വരണം എന്ന് തന്നെയാണ് പ്രോഗ്രാമിംഗ് പഠിക്കുമ്പോഴുള്ള ഏറ്റവും വലിയ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. സോ ഞാൻ പറഞ്ഞു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഈസ് എ ടൂൾ. പ്രോഗ്രാമിംഗ് ചെയ്യാൻ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ടൂളാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. നമുക്ക് ഒരുപാട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് അവൈലബിൾ ആണ്. പൈത്തൺ, C++, റോബി, JavaScript, Java, C#, C, PHP, ഗോ, അസ്കാൽ, എസിട്രാ, ലോട്ട് ഓഫ് പേൾ, ലോട്ട് ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് അവൈലബിൾ ആണ്. ഒരു 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 ഇൻ്റർവ്യൂ സെഷനിൽ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യനാണ്, ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ്, വട്ട് യു തിങ്ക്, ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് ചോദിച്ചു. പറഞ്ഞു ജാവയാണ് ബെസ്റ്റ്, ജാവ പഠിക്കാൻ കുറേ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ജാവയാണ് ബെസ്റ്റ് എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു
ഓക്കെ ഗുഡ് ഏത് പ്രോഗ്രാമിൻ്റെ ലാംഗ്വേജിലാണ് വർക്ക് ചെയ്യാൻ താല്പര്യം എന്ന് വെച്ചപ്പോൾ അതായപ്പോൾ ഈ പി എച്ച് പി ലാംഗ്വേജിലാണ്, പി എച്ച് പി പഠിക്കാൻ സുഖമായതുകൊണ്ട് പി എച്ച് പി ലാംഗ്വേജിലാണ്. അപ്പോൾ ഞാൻ വെച്ചു ബെസ്റ്റായ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ആവുകയാണെങ്കിൽ പി എച്ച് പി ലാംഗ്വേജിൽ വർക്ക് ചെയ്തിരുന്നത് കൊണ്ട് നാളെ ഈ പി എച്ച് പി ലാംഗ്വേജ് ഔട്ട് ആവില്ലേ? ആ ക്വസ്റ്റ്യനുള്ള ആൻസർ പറഞ്ഞ രീതി തെറ്റാണ്. എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജും ഗുഡാണ്, എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജും ഒരുപോലെ തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതിൽ സെക്യൂരിറ്റി ഇഷ്യൂവും മെമ്മറി ലീക്സുകളൊക്കെ വരുന്നതിന് കാരണം ആ വേ ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന ടൂളിനെ ശരിയായ രീതിയിലല്ല അത് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ ജാവേനെ സംബന്ധിച്ചോളം എറേഴ്സ് വരാനുള്ള സാധ്യത വളരെ കമ്മിയെന്ന് വെച്ചാൽ ജാവ പ്യുവർലി ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയതുകൊണ്ടാണ്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് അല്ലാതെ ക്ലാസ്സും ഒബ്ജക്ട്സും ക്രിയേറ്റ് ചെയ്യാത്തതല്ലാതെ ഒരു കാര്യവും ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് അത് കുറച്ച് മെമ്മറി ലീക്സിൻ്റെ പ്രശ്നങ്ങളൊന്നും അതേമാതിരി തന്നെ ഓട്ടോമാറ്റിക് ഡിസ്ട്രക്ടറും കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് മെമ്മറി ലീക്സൊന്നും വരില്ല എന്ന് പറയാം. സെക്യൂരിറ്റി ഇഷ്യൂസും കുറേയൊക്കെ കമ്മിയാണെന്നുള്ള പറയാനുള്ള കാരണം അതാണ്. പക്ഷേ എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജും വൃത്തിയായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജും ബെസ്റ്റാണ്. ഇത് പൈത്തൺ എന്നാൽ പോപ്പുലാരിറ്റിൻ്റെ കേസിൽ ഞാനൊന്ന് ഇവിടെ റാങ്ക് ചെയ്തിട്ടുണ്ട്. പൈത്തൺ 31% ബെറ്റർ ദാൻ ജാവ, നമ്പർ വൺ ബെറ്റർ ദാൻ ജാവ ആയിട്ട് പൈത്തൻ്റെ പോപ്പുലാരിറ്റി വളരെയധികം ഇൻക്രീസ് ചെയ്തു. പൈത്തൺ എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ബിഗിന്നർ ഫ്രണ്ട്ലി ആണ്, ആസ് വെൽ ആസ് ഒരുപാട് പുതിയ വേർഷൻസ് വന്നിട്ട് പൈത്തൺ എന്ന ലാംഗ്വേജ് ബെസ്റ്റ് ആയിട്ട് 2014 അത് ഗ്രീൻഗ്രീസ് ആയിട്ട് 2015 ബെസ്റ്റ് ലാംഗ്വേജ് ആയിട്ട് ഫസ്റ്റ് ലാംഗ്വേജ് ആയിട്ട് പൈത്തൺ ഉണ്ട്. സി പ്ലസ് പ്ലസ്, റൂബി, ജാവ സെക്കൻഡ് ഉണ്ട്, സി ഷാർപ്പ്, ജാവ സ്ക്രിപ്റ്റ്, അങ്ങനത്തെ നോട്ടീസബിൾ ലാംഗ്വേജ് ജാവ സ്ക്രിപ്റ്റ്. 6.5% ആണ് ഇപ്പോഴുള്ള ഗ്രോത്ത്, ബട്ട് ഇറ്റ് വിൽ ഓവർടേക്ക് ജാവ. ജാവ എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ ഓവർടേക്ക് ചെയ്യാൻ ജാവ സ്ക്രിപ്റ്റ് സാധിക്കും. ദാറ്റ് മീൻസ് പുതിയ ടെക്നോളജികളെല്ലാം വരുന്നത് ജാവ സ്ക്രിപ്റ്റിൻ്റെ ബേസിൽ ഒന്നുള്ള മീൻ സ്റ്റാക്കുകൾ, മോംഗോ ഡി ബി, എക്സ്പ്രസ് ജെ എസ്, ആംഗുലർ ജെ എസ്, അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് ടെക്നോളജീസ് ജാവ സ്ക്രിപ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ഭയങ്കര അപ്പായി വരുന്നുണ്ട്. ഇപ്പോൾ ജാവ സ്ക്രിപ്റ്റ് എന്ന ലാംഗ്വേജിൻ്റെ പോപ്പുലാരിറ്റി വിൽ ഇൻക്രീസ് സോൺ. ആൻഡ് നിങ്ങൾ ശ്രദ്ധിച്ച റൂബി, റൂബി ഓൺ റൈൽസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വളരെയധികം ഇൻക്രീസിങ് ആയിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഓപ്പണിങ്സ് ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്ന ലാംഗ്വേജാണ് റൂബി. ജാവേൻ്റെ പോപ്പുലാരിറ്റി കമ്മിയായിട്ടുണ്ട്. സി ഷാർപ്പ് വളരെ ഡൗൺ ആയി പോയിട്ടുണ്ട്. ദെൻ പി എച്ച് പി ഇറ്റ് ഈസ് ഗോയിങ് ടു ഡൗൺ. ആൻഡ് വൺ മോർ തിങ് പേൾ, പേൾ എന്ന ലാംഗ്വേജ് ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ സി പ്ലസ് പ്ലസും സിയും എല്ലാ കാലഘട്ടത്തിലും അത് ഒരേ രീതിയിൽ തന്നെ കാര്യങ്ങൾ ആ പെർസെൻറ്റേജ് തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെ പോയിട്ടുണ്ട്. അതിന് പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് കണക്ക് കറക്റ്റാവണമെന്നില്ല, ബിക്കോസ് അതൊരു നെറ്റിൽ നിന്ന് കിട്ടിയൊരു ഇമേജാണ്. മേ ബി അതിനത്ര സ്റ്റാറ്റിസ്റ്റിക്സ് ആയിരിക്കാം. എനിവേ രണ്ട് മൂന്ന് കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാവും. പൈത്തണിൻ്റെ പോപ്പുലാരിറ്റി കൂടിയിട്ടുണ്ട്, ജാവേൻ്റെ പോപ്പുലാരിറ്റി കമ്മിയായിട്ടുണ്ട്. ദാറ്റ് മീൻസ് ജാവ ഒറാക്കിളിൻ്റെ കയ്യിൽ കിട്ടിയതുകൊണ്ട് അതിൻ്റെ പ്രൊപ്രൈറ്റർഷിപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു മെൻറ്റാലിറ്റി ഓപ്പൺ സോഴ്സ് എന്ന മെൻറ്റാലിറ്റിയിൽ നിന്ന് മാറി പ്യുവർലി പ്രൊപ്രൈറ്ററി മെൻറ്റാലിറ്റിയിലേക്ക് ജാവ മാറിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെ മാറി എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ജാവേൻ്റെ പോപ്പുലാരിറ്റി വളരെ ഡൗൺ ആയിട്ടുണ്ട്. പൈത്തൺ എന്ന ഓപ്പൺ സോഴ്സ് ലാംഗ്വേജ് നമുക്ക് വളരെ അപ്പായി വന്നതും ചെയ്തു. ജാവയുടെ പോലെ തന്നെ ഏറ്റവും പെർഫെക്റ്റ് ലാംഗ്വേജാണ്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡും പ്രൊസീജിയർ ഓറിയൻറ്റഡും ചെയ്യാൻ പറ്റുന്ന പൈത്തൺ ലാംഗ്വേജ് അത് അപ്പായി വന്നിട്ടുണ്ട്. ഹൗ അവർ ട്രെയിനിങ് വിൽ ഹെൽപ്പ് യു? നമ്മൾ ട്രെയിനിങ് സെഷൻസ് മൂന്ന് ലെവൽസുകളാണല്ലോ, ലെവൽ വൺ, ലെവൽ ടു, ലെവൽ ത്രീ. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ലാംഗ്വേജ് അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ലെവൽ വൺ ആണ്, ഓൺലൈൻ ട്രെയിനിങ് ആണ്. ലെവൽ ടു, ലെവൽ ത്രീ ഈസ് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ട്രെയിനിങ്സ് ഉണ്ട്. ഇറ്റ് ഈസ് പെയ്ഡ്. ലെവൽ ടു, ലെവൽ ത്രീ പെയ്ഡ് വേർഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ലെവൽ വൺ ഈസ് ഫ്രീ വേർഷൻ ആണ്. ലെവൽ വണ്ണിൽ തന്നെ ബേസിക് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റുകളും പ്രോഗ്രാമിംഗ് പഠിക്കേണ്ട രീതികളും പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൻ്റെ കുറച്ച് സിൻടാക്സുകളും കുറച്ച് മെത്തേഡുകളും എല്ലാം നമ്മൾ പഠിക്കുന്നു. അതിനുശേഷം ഇഫ് യു വാണ്ട് ടു ഗോ ഹയർ, ഇഫ് യു വാണ്ട് ടു ലേൺ ഹയർ, യു ക്യാൻ ജോയിൻ ലെവൽ ടു കോഴ്സസ് ആൻഡ് ലെവൽ ത്രീ കോഴ്സസ്. നിങ്ങളുടെ ലെവൽ വൺ കോഴ്സസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വെബ്സൈറ്റിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്ത് സർട്ടിഫിക്കറ്റ് വാങ്ങാവുന്നതാണ്. അതിൽ സിമ്പിൾ ക്വസ്റ്റ്യൻസുകൾ അതിലുണ്ടാവും. ആ ക്വസ്റ്റ്യൻസുകൾ വ്യക്തമായിട്ട് ആൻസർ ചെയ്താൽ ആ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം. അതല്ല, നമ്മൾ സർട്ടിഫിക്കറ്റ് ഓഫീസിൽ നിന്ന് സെൻഡ് ചെയ്യണമെങ്കിൽ, പോസ്റ്റലായി സെൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ പോസ്റ്റൽ ചാർജ് അടച്ചാൽ അതിൽ ഓൺലൈനായിട്ട് അടയ്ക്കാനുള്ള സൗകര്യം നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവും. ആ പോസ്റ്റൽ ചാർജുകൾ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഓൺലൈനായിട്ട് ഓഫ്ലൈനായിട്ട് ലഭിക്കുന്നതാണ്. ഓൺലൈനായിട്ട് ലഭിക്കുകയാണെങ്കിൽ നിങ്ങളത് പ്രിൻ്റ് ചെയ്ത് സൂക്ഷിക്കാം. സോ താങ്ക് യു വെരി മച്ച്. ഇപ്പോൾ സിയാൻ ഇൻഫോടെക്സിൻ്റെ അടുത്ത് ഒരു നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും എന്നെ വൃത്തിയായിട്ട് ചാറ്റ് ചെയ്ത് അറിയിക്കുക. ഈ ചാറ്റ് ഗ്രൂപ്പിൽ തന്നെ ഞാൻ അവൈലബിൾ ആണ്. ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ആയിരിക്കും, യൂട്യൂബിൽ നിന്നാണ് നിങ്ങൾക്ക് ലിങ്ക് ലഭിക്കുക. അപ്പോൾ സോ
നിങ്ങളെല്ലാം യൂട്യൂബ് ഉപയോഗിച്ച് കാണുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും എന്നെ മെസ്സേജ് ചെയ്യാം, ടെക്സ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് വാട്സപ്പിൽ വോയിസ് അയക്കാവുന്നതാണ്. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഞാൻ തിരിച്ച് വോയിസ് അയക്കാം. ഓഫ് കോഴ്സ് എന്ത് സംശയം ഉണ്ടെങ്കിലും തീർച്ചയായും എന്നെ കോണ്ടാക്ട് ചെയ്യുക. എന്ത് അഭിപ്രായങ്ങളുണ്ടെങ്കിലും കൃത്യമായിട്ട് എന്നെ അറിയിക്കുക. ഗ്രൂപ്പിൽ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ യു ക്യാൻ ടെസ്റ്റ് മീ, എൻ്റെ നമ്പറിലേക്ക് ഡയറക്റ്റായിട്ട് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, എനിവേ, താങ്ക്സ്. Bye. Greetings.